എനിക്ക് സുഗന്ധം നല്ല ഇഷ്ടമാണ്, എനിക്ക് ഭാര്യമാരോടുള്ള സമ്പർക്കം നല്ല ഇഷ്ടമാണ്. പക്ഷേ ജീവിതത്തിലെ എൻ്റെ ആനന്ദം എന്ന് പറയുന്നത് വഖുറത്തു ഐനീ ഫിസ്സലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്ത് പ്രവാചകർക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് ഈ നിസ്കാരത്തിന്റെ പേരിലായിരുന്നുവല്ലോ. ഹബീബായ റസൂലുള്ളയല്ലേ കഅബ ഷരീഫിന്റെ അടുക്കൽ നിസ്കരിക്കാൻ കിടക്കുമ്പോ റസൂലുള്ളാഹിയുടെ പവിത്രമായ ആ തല അവിടുത്തെ ആ നെറ്റിത്തടം ഭൂമിയോട് ചേർന്ന് കിടക്കുമ്പോഴല്ലേ ഉഖുബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന വൃത്തികെട്ടവൻ വന്നുകൊണ്ട് എന്നോ അറുത്തിട്ട് പോയ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയത് അവിടുന്ന് നിസ്കരിക്കുമ്പോഴായിരുന്നു. ഫാത്തിമ ബീവിയുടെ ഉമ്മ മരിച്ചു പോയ ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഉപ്പയെ കാണാതെ ഒരുപാട് അന്വേഷിച്ചു നടന്നു എവിടെയാണ് എന്റെ ഉപ്പ. അവസാനം കാണുന്നു ശത്രുക്കളുടെ ഇടയിൽ പൊട്ടിച്ചിരിക്കുന്ന ആനന്ദിക്കുന്ന ശത്രുക്കളുടെ ഇടയിൽ വളരെ വേദനയോടെ തന്റെ പ്രിയപ്പെട്ട ഉപ്പ കിടക്കുകയാണ്. ഫാത്തിമ ബീവി അടുത്തു പോയിരുന്നു. അവിടുത്തെ മൃദുലമായ കൈകൾ കൊണ്ട് സുജൂദിൽ കിടക്കുന്ന റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ആ പിരടിയിൽ നിന്ന് ആ ചീഞ്ഞളിഞ്ഞ കുടൽമാല അങ്ങ് പുറത്തേക്ക് വലിച്ചെറിയുമ്പോഴല്ലേ അല്ലാഹുവിന്റെ റസൂൽ കരയുന്ന ഫാത്തിമ ബീവിയുടെ കണ്ണീർ തുടച്ചു കൊടുത്തുകൊണ്ട് മോളെ കരയണ്ട മോളെ, നാളെ സ്വർഗത്തിന്റെ താക്കോലുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതാ സ്വർഗം, നിന്റെ ഉപ്പയായ ഞാനാണടി മോളെ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നിസ്കാരത്തിലായിരുന്നു. അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോതി തിരുവങ്കഴുത്തിൽ ഒരൊട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനെ ലഭിച്ചുള്ളൂ നമുക്കു ഭാഗ്യം. വള്ളത്തോളിന്റെ വരികളാ. അബൂജഹൽ പറഞ്ഞു, ഇനിയെങ്ങാനും മുഹമ്മദ് നിസ്കരിക്കുന്നത് കണ്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ പിരടിയും തലയും ഞാൻ ചവിട്ടും, അവനെ ഞാൻ ചവിട്ടി എന്ന് കൊല്ലും. റസൂലുള്ള കഅബയിലേക്ക് വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശത്രുക്കൾ. അബൂജഹൽ ചവിട്ടാൻ വേണ്ടി ചൊല്ലുന്നു, നിസ്കരിക്കാൻ പാടില്ല, കാരണം അത് അത്ഭുതകരമായ ഒരാരാധനയാണ്, അതവന് സഹിക്കുന്നില്ല, അവന്റെ കണ്ണുകൾക്കത് സഹിക്കുന്നില്ല. അതുകൊണ്ടവൻ ചവിട്ടാൻ ചൊല്ലുമ്പോ പെട്ടെന്ന് ഷോക്കേറ്റതുപോലെ അവൻ പിന്നോട്ട് തന്നെ നടക്കുന്നു. ആളുകൾ ചോദിച്ചു, എന്താ കാര്യം? അവൻ പറഞ്ഞു, ഞാനെങ്ങാനും മുഹമ്മദിന്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ നിസ്കരിക്കുന്ന അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും മുഹമ്മദുർ റസൂലിന്റെ ചുറ്റുഭാഗത്തും വലിയ ഒരു തീ കൊണ്ടുള്ള ഒരു വലയം ഞാൻ കണ്ടു, അതിന്റെ ഓരോ നാളങ്ങളും എന്നെ ഇങ്ങനെ പിടിക്കാൻ വരുന്നത് പോലെ എനിക്ക് തോന്നി. അല്ലാഹ് പറഞ്ഞു, നബിയേ ലാ തുതിഉഹു, നിങ്ങൾ അവന്റെ വാക്കുകൾ കേൾക്കല്ലേ, അവനെ നിങ്ങൾ അനുസരിക്കല്ലേ. വസ്ജുദ് വഖ്തരിബ്, നിങ്ങൾ സുജൂദ് ചെയ്തോളൂ, നിങ്ങളുടെ സംരക്ഷകരായിട്ട് ഞാനുണ്ട്. അവൻ വിളിക്കുന്നവരെ വിളിക്കട്ടെ, അല്ല പറഞ്ഞു, അവൻ വലിയ ആളാണല്ലോ, അവൻ വിളിക്കുന്നവരെ വിളിക്കട്ടെ. അങ്ങനെ അവനെങ്ങാനും വിളിച്ചിട്ട് അവന്റെ ആളുകളേറ്റ് വന്നാൽ അവനെ തകർത്ത് തരിപ്പണമാക്കാൻ ഞാൻ സബാനിയാക്കളായ മൽക്കളെ വിളിക്കും. നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നിസ്കാരമുണ്ടല്ലോ അത് നമ്മുടെ സംസ്കാരമായി മാറുമ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത്. നിസ്കാരം ദീനിന്റെ തൂണാണ് എന്ന് പറഞ്ഞ, നിസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണെന്ന് പറഞ്ഞ, നിസ്കാരം വിശ്വാസിയുടെയും അവിശ്വാസികളുടെയും ഇടയിൽ വിഭജിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ ആ നിസ്കാരം നമ്മൾ നിലനിർത്തണേ. അത് ചെയ്യാത്തതിനാലാണ് മുഅ്മിനീങ്ങളെ ഈ സമൂഹത്തിൽ അപജയങ്ങളും കുറ്റകൃത്യങ്ങളും വേണ്ടാവൃത്തികളും ധാരാളമായിട്ട് വരുന്നത്. അത് സംസ്കാരമായിട്ട് മാറിയാൽ, അത് രീതിയായിട്ട് മാറിയാൽ, നബിയെ അങ്ങ് ഖുർആനിലുള്ള നിയമങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. അതിന്റെ പ്രത്യേകത എന്താണ്? കാരണം ഈ നിസ്കാരം എല്ലാ മ്ലേച്ഛമായതിനെ തൊട്ടും എല്ലാ വൃത്തികെട്ട സംഗതികളെ തൊട്ടും മനുഷ്യനെ തടയും.
സ്നേഹമുള്ളവരെ നോക്കൂ, നിങ്ങൾ നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, എല്ലായിടങ്ങളിലും തെറ്റുകളും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നു. ആരാണതിൽ പങ്കാളികൾ? നമ്മളുടെ മക്കള്, നമ്മളുടെ സന്താനങ്ങൾ, വളർന്നു വരുന്ന പുതിയ തലമുറ. അത് വേറെ ഏതെങ്കിലും നാട്ടിലുള്ളവരാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവരാണ് എന്ന് പറഞ്ഞ് നമുക്കവരെ മാറ്റി നിർത്തുവാൻ കഴിയില്ല. കാരണം അവർ നമ്മുടെ മക്കളാണ്, നമ്മുടെ സഹോദരന്റെ മക്കളാണ്, നമ്മുടെ അയൽവാസിയുടെ മക്കളാണ്. എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് ഈ അപജയം സംഭവിക്കുന്നത്? ഞാൻ പറയട്ടെ, അവരുടെ കുടുംബങ്ങളിൽ നിസ്കാരമുണ്ടാകുന്നില്ല, അവര് നിസ്കരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, നമ്മൾ എത്ര ആളുകൾ ഉറപ്പു വരുത്തിയിട്ടുണ്ട് എന്റെ മകൻ നിസ്കരിക്കുന്നവനാണെന്ന്, എന്റെ മകള് നിസ്കരിക്കുന്നവരാണെന്ന് ഉറപ്പു വരുത്തിയിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മൾ അവരെ സ്കൂളിലേക്ക് പറഞ്ഞുവിടും. നമ്മൾ കരുതും അവർ നിസ്കരിക്കുന്നുണ്ട്. ചില ആളുകൾ അത് കരുതൂല്ല. നിസ്കാരം സ്കൂളുകളിൽ സൗകര്യപ്പെടുത്തിയിട്ട് പോലും ഉണ്ടാവില്ല ചില സ്കൂളുകളിൽ. നമുക്കത് യാതൊരു വിഷയമല്ല. അവർ SSLC പഠിക്കുന്നു, പ്ലസ് ടു പഠിക്കുന്നു, അവർ ഡിഗ്രി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. സ്കൂളുകളിൽ പോകുന്നു. നമ്മുടെ അഭിമാനമായിട്ട് എപ്പോഴും മക്കളുണ്ടാവും. പക്ഷേ നമ്മളവർ സ്കൂളുകളുടെ സമയത്തുള്ള ലുഹുർ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കില്ല. പ്രഭാത സമയത്ത് സുബഹ് നിസ്കാരത്തിന് വേണ്ടി നമ്മളവരെ തട്ടി ഉണർത്താറില്ല. ജുമാക്ക് പോലും കഴിഞ്ഞ വെള്ളിയാഴ്ച ആലുവയിൽ വന്നിട്ട് കുറച്ച് ചെറുപ്പക്കാരെന്നോട് പരാതി പറഞ്ഞത്, നമ്മളുടെ പള്ളിയിൽ നിന്ന് 1 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു ക്രിസ്ത്യൻ സ്കൂള് ജുമായുള്ള ദിവസം 2:45 ഉച്ചയുടെ ബെല്ലടിക്കുന്നത് എന്നുള്ളതാണ്. ആർക്കും അത് വിഷയമല്ല. ഇത് പറയേണ്ടതാരാ? രക്ഷിതാക്കളാണ്. പക്ഷേ കുട്ടികളുടെ നിസ്കാര കാര്യത്തിലോ മറ്റോ ഒരു വിഷയവുമല്ലാത്ത രക്ഷിതാക്കൾ അങ്ങനെ മക്കളെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുമ്പോൾ വെള്ളിയാഴ്ചകളിൽ ജുമാക്ക് പോലും പോകാത്ത സന്താനങ്ങളായി നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവരിൽ നിന്ന് നമ്മൾ നന്മ പ്രതീക്ഷിക്കുക? പിന്നെ എങ്ങനെയാണ് അവർ മദ്യപാനികളാവാതെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് ഒരു ഹറാം കണ്ടാൽ അതിൽ നിന്ന് എൻ്റെ മകൻ വിട്ടുനിന്നുകൊള്ളുമെന്ന് നമ്മൾ ഉറപ്പിക്കുക? അത് നമ്മൾ ചെയ്യണമെങ്കിൽ നാം സ്വയവും നമ്മുടെ മക്കളെ കൊണ്ടും പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാകണം. ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ. അത് തടയും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തേ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന്റെ നിസ്കാരം എന്നതിൻ്റെ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഉദാഹരണം, രാവിലെ നമ്മൾ എഴുന്നേൽക്കുകയാണ് പ്രഭാത നിസ്കാരത്തിന് വേണ്ടി, സുബഹ് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതും ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അല്ലാഹു തആല പ്രഭാതത്തെയും പ്രദോഷത്തെയും നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട, ഏൽപ്പിച്ചിരിക്കുന്ന മലക്കുകളുടെ വിഭാഗങ്ങൾ അസറിന്റെ സമയത്തും സുബഹയുടെ സമയത്തും പരസ്പരം സന്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അസറിന്റെ സമയത്ത് അവർ ഒരു വിഭാഗം ഇറങ്ങുകയും മറ്റൊരു വിഭാഗം ഇവർ വന്ന ശേഷം തിരിച്ചു പോവുകയും ചെയ്യും. സുബഹയുടെ സമയത്തും അപ്രകാരം തന്നെ, നേരത്തെ വന്നവർ തിരിച്ചു പോവുകയും നേരത്തെ പോയവർ തിരിച്ചു വരികയും ചെയ്യും. അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അല്ലാഹു ചോദിക്കുന്നതാണ്, കൈഫ തറക്തും ഇബാദീ, എങ്ങനെയാണ് എൻ്റെ അടിമകളെ നിങ്ങൾ ഉപേക്ഷിച്ചത്? അല്ലാഹുവിനോട് ആ മലക്കുകൾ പറയുന്നത്, അതൈനാഹും വഹും യുസല്ലൂ, അവർ നിസ്കരിക്കുന്നവരാകുന്ന സമയത്താണ് ഞങ്ങൾ അവരിലേക്ക് ചെല്ലുന്നത്, അവർ നിസ്കരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ അവരിൽ നിന്ന് പോരുന്നതെന്ന് മലക്കുകൾ നമ്മെക്കുറിച്ച് അല്ലാഹുവിനോട് അഭിമാനം പറയുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, രാവിലെ നമ്മൾ എഴുന്നേൽക്കുകയാണ്, സുബഹിന്റെ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുകയാണ്. ലോകം മുഴുവൻ ഉണർന്നിട്ടില്ല, മനുഷ്യർ കിടന്നുറങ്ങുന്നുണ്ട്. നമ്മൾ വിശ്വാസികൾ ലോകത്തുള്ള ജീവജാലങ്ങൾക്കൊപ്പം നമ്മളും ഉണർന്നുകൊണ്ട് നമ്മൾ വൃത്തിയാവുകയാണ്. അത്തുഹൂറു ശത്രുൽ ഈമാൻ, ഒതു ചെയ്യുകയാണ് നമ്മൾ. നമ്മൾ ഉണരുന്നതിൻ്റെ ലക്ഷ്യം നിസ്കരിക്കലാണ്.
നമ്മൾ പല്ലുതേക്കുന്നതിന്റെ ലക്ഷ്യം നിസ്കരിക്കലാണ്, നമ്മൾ വുദു ചെയ്യുന്നതിന്റെ ലക്ഷ്യം നിസ്കരിക്കലാണ്. ആ ഒരൊറ്റ വുദു നോക്കൂ നിങ്ങൾ, അത്തുഹൂറു ശത്രുൽ ഈമാൻ. ഞാൻ അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, അതിന്റെ ഓരോ ദുആകൾ, അതിന്റെ ഓരോ മഹത്വങ്ങൾ, വുദുഇന്റെ ഓരോ പ്രത്യേകതകളും അതിന് അല്ലാഹു നൽകുന്ന കൂലിയും. അത്തുഹൂറു മിഫ്താഹുൽ ജന്മിത്താഹു സ്വല, നിസ്കാരത്തിന്റെ താക്കോൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുകൊണ്ട് തുറക്കുകയാണ്, എന്നിട്ട് നമ്മൾ വരികയാണ്, ഞാൻ മാത്രമല്ലല്ലോ, എന്റെ ഭാര്യ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ കുടുംബം, എല്ലാവരും ഉണർന്നിരിക്കുകയാണ്, എന്റെ അയൽവാസികൾ ഉണർന്നിരിക്കുകയാണ്, എന്റെ നാട്ടുകാർ ഉണർന്നിരിക്കുകയാണ്, എല്ലാവരും ഉണർന്നിരിക്കുകയാണ്, അവരെല്ലാവരും ഖിബ്ലയിലേക്ക് മുന്നിടുകയാണ്. വെളുത്തിട്ടില്ല, സൂര്യൻ ഉദിച്ചിട്ടില്ലല്ലോ, എന്നാലും ഇതാ അല്ലാഹുവിലേക്ക് മുന്നിട്ട് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു തമ്പുരാൻ ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. യഹയിലൊക്കെ അതിൻ്റെ തന്നെ ഒരുപാട് മഹത്വങ്ങൾ ഗസാലി ഇമാമു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവനല്ലാ, ഞാനിതാ നിന്റെ നിസ്സാരമായ ഒരടിമ, എന്നോടെങ്ങോട്ട് തിരിയണമെന്ന് പറഞ്ഞപ്പോ ഞാനിതാ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നു, എന്നോട് ഏത് രീതിയിൽ കൈപൊക്കണമെന്ന് പറഞ്ഞപ്പോ ഞാനിതാ അങ്ങനെ കൈപൊക്കിയിരിക്കുന്നു റബ്ബേ, അങ്ങനെ ചെയ്യാണ്. എന്നിട്ടോ, എന്നിട്ടവൻ പറയുന്നത് എന്താ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ മുശ്രികീങ്ങളിൽ പെട്ടയാളല്ല. ഇന്ന സ്വലാത്തി, അല്ലാഹുവേ എന്റെ നിസ്കാരം, വനുസുഖി, അല്ലാഹുവേ എന്റെ ആരാധന, വമഹയായ വമമാതി, അല്ലാഹുവേ എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് പടച്ചോനുള്ളതാണ്. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടയാളാണ്. ഇത് നേരത്തെ രാവിലെ പറഞ്ഞ ഒരാൾ പിന്നെ എങ്ങനെയാ കള്ളം പറയാ? പിന്നെ എങ്ങനെയാണവൻ സിനിമ കാണുന്നത്? പിന്നെ അവൾക്ക് എങ്ങനെയാണ് സീരിയല് കാണാൻ കഴിയുന്നത്? പിന്നെ എങ്ങനെയാണ് ടി വികളിൽ വരുന്ന, ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന കോമഡി പരിപാടികൾക്ക് മുന്നിൽ അവർ കുത്തിയിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് അവർ കുഴപ്പമുണ്ടാക്കുന്നത്, കള്ളക്കച്ചവടം നടത്തുന്നത്, ഹറാമ് തിന്നുന്നത്? കാരണം ഇവൻ പറഞ്ഞിട്ടില്ലേ, വഅനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. ഇങ്ങനെ പ്രതിജ്ഞ എടുത്തിട്ടോ പിന്നെ ഫാത്തിഹ ഓതാണ്. അതിൻ്റെ മഹത്വം ഒന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. ഫാത്തിഹ ഉമ്മുൽ കിതാബ്, ഖുർആനിലെ ഏറ്റവും വലിയ, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അധ്യായം ഫാത്തിഹത്തുൽ കിതാബ് ഓതുകയാണ്. സൂറത്ത് ഓതുകയാണ്, റുക്കുഴയിലേക്ക് പോവുകയാണ്, അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്, അല്ലേ? അല്ലാഹനെ വാഴ്ത്തുക. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി ഫസബ്ബിഹ് ഇസ്മ റബ്ബികൽ അദീം ഫസബ്ബിഹ് ബിസ്മി റബ്ബികൽ അദീം എന്ന് അല്ലാഹു തആല ഖുർആനിൽ അവതരിപ്പിച്ചപ്പോ ഇജ്അലൂഹാ ഫീ റുകൂഇക്കും, അത് നിങ്ങൾ നിങ്ങളുടെ റുകൂഇൽ ചൊല്ലുകയും, സബ്ബിഹ് ഇസ്മ റബ്ബികൽ അലാ എന്നുള്ള ആയത്ത് അവതരിച്ചപ്പോൾ അത് നിങ്ങൾ സുജൂദിൽ ചെയ്യുക യും ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ ചൊല്ലിയാണ്. അവിടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ പടച്ചവൻ അല്ലാഹു തമ്പുരാൻ, റഹ്മാനായ നാഥൻ, അല്ലേ? ഇടയിൽ ചെറിയ ഒരു ഇരുത്തായിരിക്കും. ഏഴ് ദുആകളല്ലേ പറയുന്നത്? റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഏഴ് ദുആകൾ. കാരുണ്യം ചൊരിയണേ, അനുഗ്രഹം ചൊരിയണേ, റിസ്ക് ചൊരിയണേ, ഇങ്ങനെ ഏഴ് ദുആകൾ അല്ലാഹുവിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ ചെറിയ ഒരിരുത്തം അതിൻ്റെ നിബന്ധനയായിട്ട് തന്നെ. അത് കൂടുതൽ ദീർഘിപ്പിക്കരുതെന്നും നന്നായി ചുരുക്കരുതെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അത്രയും ചെറിയ ഒരിരുത്തമിരിക്കുമ്പോഴേ ഏഴ് ദുആകൾ അല്ലാഹുവിനോട് നടത്തുകയാണ്. അത് കഴിഞ്ഞാൽ സുജൂദ് വീണ്ടും.
പിന്നെ എഴുന്നേറ്റ് ഇതേപോലെ തശഹുദ് ചൊല്ലിക്കൊണ്ട് സലാം വീട്ടിക്കൊണ്ട് നമ്മൾ അവസാനിക്കുമ്പോ മലക്കുകളോട് സലാം പറയുമ്പോ വലതുഭാഗത്തുള്ള സലാം പറയപ്പെടേണ്ട എല്ലാവരോടും നമ്മൾ സലാം പറയുമ്പോ ഇടതുഭാഗത്തുള്ളവരോട് സലാം പറഞ്ഞ് നിസ്കാരത്തിൽ നിന്ന് നമ്മൾ വിരമിക്കുമ്പോ പ്രിയപ്പെട്ടവരെ അല്ലാഹു തമ്പുരാൻ അസംഖ്യം പാപങ്ങൾ പുറത്തു തരികയാണ് الحسنات يذهبن السيئات ഈ നന്മകളാണ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നത് എന്ന് ഖുർആൻ